ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ഒരു തേങ്ങാ ചട്നി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ എപ്പോഴും ദോശ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തേങ്ങാ ചട്നി ഇല്ലാതെ നമുക്ക് എന്തായാലും ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. നമുക്ക് പലതരത്തിൽ തേങ്ങാ ചട്നി ഉണ്ടാക്കാം. ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് നാളികേരം, അതുപോലെ തന്നെ കുഞ്ഞുള്ളി, രണ്ട് പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ രണ്ട് പച്ചമുളക്, പിന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലാണ് അടിച്ചെടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്കത് തരി തരിയോടുകൂടി അടിച്ചെടുക്കാം, അല്ലെങ്കിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. എനിക്ക് എപ്പോഴും ചെറിയ തരിയായിട്ടുള്ള ചട്നിയാണ് താല്പര്യം, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് കൂടുതൽ അരിച്ചെടുക്കാറ്. പിന്നെ ഞാനിപ്പോൾ ഉപ്പും, ആവശ്യത്തിന് ഉപ്പും, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. പിന്നെ വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തതാണ്. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് അടിച്ചെടുത്തിരിക്കുന്നത്. എന്നാൽ ഒരുപാട് പേസ്റ്റ് രൂപത്തിലായിട്ടുള്ള എന്നാൽ ചെറിയൊരു ഇതുമുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്പൂണിനടുത്ത് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ കറിവേപ്പിലയും അതുപോലെ തന്നെ ഉണക്കുമുളകും കൂടി നമുക്കിത് ചേർത്തെടുക്കണം. അപ്പോൾ കടുക് ഇപ്പോൾ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഉണക്കമുളക്, ഞാനിപ്പോൾ ഒരു ഉണക്കമുളകേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് തിളയ്ക്കാൻ നിൽക്കരുത്. തിളയ്ക്കുമ്പോഴേക്കും ഇത് ഓഫ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തേങ്ങാ ചട്നിയാണ്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ദോശയുടെ ഒപ്പമോ ഇഡ്ഡലിയുടെ ഒപ്പമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അപ്പങ്ങളുടെ ഒപ്പം കൂടെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇങ്ങനെയാണോ ചട്നി ഉണ്ടാക്കാറ്? നമുക്കൊരുപാട് തരത്തിൽ ചട്നി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു വേർഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ.